ഒരായിരം രൂപ തരുമോ ടീച്ചറെ? ക്ലാസ്സിലെ ഏറ്റവും ഉഴപ്പനായ കുട്ടി, തന്നെ ബഹുമാനിക്കാത്തവൻ, വല്ലപ്പോഴും മാത്രം ക്ലാസ്സിൽ വരുന്നവൻ, ഇവൻ എന്തിനാണ് എന്നോട് പൈസ വാങ്ങുന്നത്? കൊടുക്കരുത് ടീച്ചറെ, പിന്നെ ഇവൻ ക്ലാസ്സിലേക്ക് വരില്ല, ടീച്ചർക്ക് പൈസയും കിട്ടില്ല. അവന്റെ ആവശ്യം കേട്ടുകൊണ്ടുവന്ന രാധ ടീച്ചർ പറഞ്ഞു. അവൻ ദയനീയമായി എന്നെ നോക്കി. ഉറപ്പായും തരും ടീച്ചറെ, വേറെ ആരുമില്ല സഹായിക്കാൻ. അവൻ വീണ്ടും അപേക്ഷിച്ചു. എന്തിനാ ഏതിനാന്നും ചോദിച്ചില്ല. ഞാൻ ബാഗിൽ നിന്നും പൈസ എടുത്തു കൊടുത്തു. തരും ടീച്ചറെ, ഈ പൈസ ഞാൻ ഉറപ്പായും തരും. അവൻ അതും പറഞ്ഞു ഓടി. ദിവസങ്ങൾ കടന്നുപോയി. അവൻ ഇതുവരെ ക്ലാസ്സിൽ വന്നിട്ടില്ല. ഇനി അവൻ തന്നെ പറ്റിച്ചതായിരിക്കുമോ? എന്തിനാ പൈസ എന്തെങ്കിലും ചോദിക്കായിരുന്നു എനിക്ക്. സാരമില്ല, ഞാൻ സ്വയം ആശ്വസിച്ചു. പിന്നീട് ഒരു ദിവസം വഴിയിൽ വെച്ച് ഞാൻ അവനെ കണ്ടു. ചുമടെടുപ്പിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അവൻ. ഞാൻ അവനെ നോക്കുന്നത് അവൻ കണ്ടതുകൊണ്ടാവാം. മുഖത്തൊരു ചിരി വരുത്തി എന്റെ അടുത്തേക്ക് അവൻ വന്നു. ടീച്ചർ എന്താ ഇവിടെ? എന്നെ അന്വേഷിച്ചിറങ്ങിയതാണോ? നാളത്തെ പണി കൂടെ കഴിഞ്ഞാൽ പൈസ കിട്ടും. കിട്ടിയ ഉടനെ ടീച്ചറിന്റെ പൈസ തരാം. വൈകിപ്പിച്ചതിന് ക്ഷമിക്കണം. എന്ത് പറയണം എന്നറിയാതെ ഞാൻ നിന്നു. വിഷ്ണു എന്താ ക്ലാസ്സിൽ വരാത്തെ? അല്പസമയത്തെ മൗനത്തിന് ശേഷം ഞാൻ ചോദിച്ചു. ഓ, ഇനി വരുന്നില്ല ടീച്ചറെ. വീട്ടിൽ പെങ്ങളും ഒറ്റക്ക. അന്ന് അമ്മക്ക് സുഖമില്ലാത്തോണ്ടാ ടീച്ചറോട് പൈസ വാങ്ങിച്ച്. പക്ഷേ അമ്മ പോയി. രക്ഷപ്പെടുന്ന പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ കിടപ്പ് കണ്ടപ്പോ സഹിച്ചില്ല ടീച്ചറെ. അറിയാവുന്നിടത്തൊക്കെ കൈനീട്ടി, ആരും സഹായിച്ചില്ല. പിന്നെ ടീച്ചർ എന്ന പൈസയും കൊണ്ട് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും പോയി. ഞങ്ങൾ ഒറ്റക്കാക്കി. പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടറിയിരുന്നു. അവനോട് എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിസ്സഹായനായി നിന്നു. ഒരു കടയിൽ ജോലിക്ക് നിൽക്കുന്നുണ്ട് ടീച്ചറെ. പെങ്ങളെ കഷ്ടപ്പെടുത്താണ്ട് നോക്കണം. അതിനെനിക്ക് ആ ജോലി തന്നെ ധാരാളം. പിന്നെ ഇതുപോലെ ചില്ലറ ജോലികൾ വേറെയും. അവനത് പറയുമ്പോൾ പ്രായത്തിൽ കവിഞ്ഞ പക്വത അവന്റെ മുഖത്തുണ്ടായിരുന്നു. വിഷ്ണു പഠിക്കണം. ഞാൻ അത്രയും പറഞ്ഞപ്പോൾ അവൻ അത്ഭുതത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കി. അതൊന്നും നടപ്പില്ല ടീച്ചറെ. എന്താ നടക്കാത്തെ? നടത്തണം. വിഷ്ണു നാളെ വൈകിട്ട് വീട്ടിലോട്ട് വാ. മിസ്സായ പോർഷൻസ് മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടിയൊന്നുമല്ലല്ലോ താൻ. പഠിക്കണം, ഉയർന്ന മാർക്കോടെ തന്നെ പാസ്സാവണം. അത്രയും പറഞ്ഞ് മറുപടിക്ക് നിൽക്കാതെ ഞാൻ തിരിഞ്ഞു നടന്നു. പിറ്റേന്ന് ഞാൻ പറഞ്ഞതുപോലെ അവൻ വീട്ടിലെത്തി. ടീച്ചർ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ബുദ്ധിമുട്ടോ എന്ന് ആരാ പറഞ്ഞ്? അറിവ് പകർന്നു കൊടുക്കുന്നത് ഒരു അധ്യാപികയുടെ കടമയാണ്. വിഷ്ണു അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പഠിച്ച് ഉയർന്ന നിലയിലെത്തണം. ആഗ്രഹമുണ്ട് ടീച്ചറെ, പക്ഷെ സാഹചര്യം. അതുകൊണ്ടാ പഠിത്തം വേണ്ടാന്ന് വെച്ച്. ടീച്ചർ പറഞ്ഞപ്പോ എന്തോ ആരൊക്കെയോ സഹായിക്കാനുണ്ടെന്നൊരു തോന്നൽ. വിഷ്ണുവിനെ കൊണ്ട് പറ്റും. പഠിച്ച് നല്ല നിലയിലെത്തണം. അതായിരിക്കണം എനിക്ക് തരുന്ന ഗുരുദക്ഷിണ. അങ്ങനെ പഠനം ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവൻ പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയെടുത്തു. പരീക്ഷയിൽ മറ്റെല്ലാവരെയും പിന്തള്ളി ഉയർന്ന മാർക്കോടെ തന്നെ അവൻ വിജയിച്ചു. എന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറി അവൻ. ഞാൻ അവന്റെ പ്രിയപ്പെട്ട ടീച്ചർ അമ്മയും. അങ്ങനെ ഇരിക്കെയാണ് വിദേശത്തുള്ള ഭർത്താവിന്റെ നിർബന്ധപ്രകാരം ഞാനും മക്കളും വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. വിവരമറിഞ്ഞ് വിഷ്ണു ഓടി വന്നു. ടീച്ചറമ്മയും എന്നെ തനിച്ചാക്കി പോവുകയാണ്. പോവാതെ പറ്റില്ല. വിഷ്ണു ഒരിക്കലും തനിച്ചാവില്ല. എന്റെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവും. നന്നായി പഠിക്കണം കേട്ടോ. വേറൊന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല അവനോട്. ആ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിരുന്നെങ്കിലും അവനോട് പറയാൻ വാക്കുകൾ ഇല്ലായിരുന്നു. അവന്റെ പഠനാവശ്യങ്ങൾക്കായി ഞാൻ എന്റെ കൂട്ടുകാരുടെ കയ്യിൽ കുറച്ച് പണം കൊടുത്തു. അവന്റെ കാര്യങ്ങൾ നോക്കാനും ഏൽപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഭർത്താവിന്റെ വിയോഗം ജീവിതം പാടെ മാറ്റിമറിച്ചു. കഷ്ടപ്പാടറിയിക്കാതെ വളർത്തി വലുതാക്കിയ മക്കൾക്ക് താനൊരു ഭാരമായി. അമ്മയെ ആരു നോക്കുമെന്ന കാര്യത്തിൽ മക്കൾ തമ്മിൽ കലഹങ്ങൾ വർദ്ധിച്ചു. അവസാനം തീരുമാനമായി അമ്മയെ നാട്ടിലുള്ള വൃദ്ധസദനത്തിലാക്കുക. ഒരു കണക്കിന് സന്തോഷമായി. പിറന്ന മണ്ണിൽ തന്നെ കിടന്ന മരിക്കാലോ. എതിർത്തൊന്നും പറഞ്ഞില്ല. മക്കളുടെ തീരുമാനമനുസരിച്ചു. വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തി. എന്നെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു അവിടെ. അവർക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളും. അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി ഞാൻ അവിടെ കഴിഞ്ഞു. മീര ടീച്ചർക്ക് ഒരു വിസിറ്റർ ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അമ്മ വന്ന് പറഞ്ഞു. ആരാന്നറിയാൻ ഞാൻ അവളുടെ കൂടെ ചെന്നു. ടീച്ചറമ്മേ, വിഷ്ണു മോനെ. ടീച്ചറമ്മയുടെ വിഷ്ണു ഇപ്പോ ഡോക്ടർ വിഷ്ണുവാ. സന്തോഷം കൊണ്ടാവണം എന്റെ കണ്ണ് നിറഞ്ഞു. ടീച്ചറമ്മ കരയുവാണ്. അവൻ എന്റെ അടുത്തേക്ക് വന്നു. സന്തോഷം കൊണ്ടാ മോനെ, മരിക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിനെ നല്ല നിലയിൽ കാണാനായല്ലോ. ഞാൻ അവന്റെ നെറുകയിൽ തലോടി. ഞാൻ വന്നത് ടീച്ചറമ്മയെ കൊണ്ടുപോവാനാ. ടീച്ചറമ്മ കഴിയേണ്ടത് ഇവിടെയല്ല. അനാഥത്വത്തിന്റെ നടുവിൽ വളർന്ന് ഒരമ്മയ്ക്ക് നൽകേണ്ട മുഴുവൻ സ്നേഹവും കരുതി വെച്ച് എന്റെ ഭാര്യ കാത്തിരിപ്പുണ്ട്. മുത്തശ്ശി കഥ കേട്ടുറങ്ങാൻ കൊതിച്ച് എന്റെ മക്കളും. പോവാം നമുക്ക്. മോനെ, എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനി അമ്മക്ക് ഈ മകൻ ഉള്ളിടത്തോളം ആ കണ്ണുകൾ നിറയരുത്. അവനെന്റെ കൈ മുറുകെ പിടിച്ചു. ഒരമ്മയ്ക്ക് നൽകാൻ കരുതി വെച്ച സ്നേഹം മുഴുവൻ അവന്റെ ആ കണ്ണുകളിലുണ്ടായിരുന്നു.